സംരക്ഷണം അപകടങ്ങളിൽ നിന്നും അല്ലെ മറ്റ് ആളുകളുടെ ശത്രുതയിൽ നിന്നും അല്ലെ അങ്ങനെയുള്ള തൻ്റെ അടുത്തോടു കൂടി മുമ്പോട്ട് ജീവിച്ചു പോകാനുള്ള സംരക്ഷണങ്ങൾ മുഴുവൻ അപ്പന്മാരുടെ ഉത്തരവാദിത്വം ആ ചുമതലയിൽ അവർ കൊണ്ടുനടക്കുന്ന പിള്ളേരെ എപ്പോഴും വളർത്തി വലുതാക്കുന്നു, അതിനുവേണ്ടി ത്യാഗം അനുഭവിക്കുന്നു, അതിനുവേണ്ടി കഷ്ടപ്പാട് അനുഭവിക്കുന്നു, പിള്ളേർക്ക് വേണ്ടി ചിലർ മരിക്കാൻ തയ്യാറാകുന്നു. അപകടത്തിലോട്ട് പോകുമ്പോൾ ചിലപ്പം സ്വന്തം ജീവൻ കളഞ്ഞിട്ട് പോലും പിള്ളേരെ രക്ഷിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം പുറമേയുള്ള കാര്യങ്ങളെല്ലാം അപ്പന്മാരുടെ ഇതിലാണ്. അപ്പം അത് ചെറുപ്പത്തിലെ ഒരു ആരോഗ്യം തന്നെയിടമൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ അത് അപ്പനായിട്ട് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ചുമതലയായിട്ട് നമ്മൾ അങ്ങ് കൊണ്ടുപോകും. അതിന് നല്ലതാണോ എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നും, പക്ഷേ അങ്ങനെയാണ് ജീവിതം പോകുന്നത്. പക്ഷേ പ്രായം കടന്നു പോയി കഴിയുമ്പോഴത്തേനും ഇവരുടെ ആരോഗ്യം പോയി ഇവർക്ക് സംരക്ഷ പിള്ളേരന്നേരത്തേനും അപ്പനേക്കാളും വലുതായിപ്പോയി. അങ്ങനെ വരുമ്പം ഇവർക്കാണ് പിന്നെ സംരക്ഷണം വേണ്ടത്. അന്നേരം അപ്പൻ്റെ സ്ഥാനം എന്നതാണ്, വലിയ ആവശ്യമില്ല പിള്ളേർ നോക്കുമ്പോൾ, കാരണം അവർക്ക് അതിൽ അവരതിനേക്കാളും വലുതായി. അന്നേരം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അപ്പന്മാരെ ഓർക്കും എനിക്കെന്നെ ഇതിനകത്ത് സ്ഥാനം ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിച്ച് ഏതോ അപ്പൻ്റെ ബുദ്ധിയിലാന്ന് തോന്നുന്നു ഈ പാദേശ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നത്.